ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 300 rupees താഴെ ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല നാല് സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ഒരു ഫണ്ടമെന്റലി സ്ട്രോങ്ങും നല്ല ഒരു ഡിവിഡൻഡ് യീൽഡിങ്, അതുപോലെ വാല്യുവേഷൻ കുഴപ്പമില്ല, നല്ല CAGR ഗ്രോത്ത് ഒക്കെ ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 97 rupees നിന്നും 205 ഗ്രീനിൽ ട്രേഡ് ചെയ്യുന്നു. PE 64 ആൻഡ് സ്റ്റോക്കിന് ബുക്ക് വാല്യൂ 7, ROC 59 ആൻഡ് ROE 46 ആൻഡ് ഫേസ് വാല്യൂ 1. ഡിവിഡൻഡ് ഈൽഡിങ് 0.66% ഉണ്ട്. നല്ല ഡെപ്റ്റ് ഫ്രീ ആയിരിക്കുന്നു. പിന്നെ അതുപോലെ കമ്പനിയുടെ മീഡിയം സെയിൽസ് ഗ്രോത്ത് 16%, ഡിവിഡൻഡ് പേ ഔട്ട് 32%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 46% ഉണ്ട്. ഉള്ളി നെഗറ്റീവ് സൈഡ് സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കാട്ടി 29 times ട്രേഡ് ചെയ്യുന്നു. ദെൻ സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉയർന്നിട്ടുണ്ട്. ഓവറോൾ ആയിട്ടുള്ള CAGR ഗ്രോത്ത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, സെയിൽസ് ഗ്രോത്ത് എല്ലാം ഉയർന്നിരിക്കുന്നു. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോറോവിങ്സ്, ടോട്ടൽ അസറ്റ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. സോ ലോങ് ടേമിന് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് 300 rupees താഴെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. മാക്സിമം റിട്ടേൺസ് 276. മിഡ് ക്യാപ് സ്റ്റോക്കാണ്. 33% ബൈ റെക്കമെൻഡേഷൻ ടിക്കർ ടേബിളുണ്ട്. ആൻഡ് മാർക്കറ്റ് ഷെയറും നല്ല ഉയർന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് ഇൻകവും ഉയർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡിവിഡൻഡ് യീൽഡിംഗ് ആണ്. ലോങ് ടേമിന് ഡിവിഡൻഡ് ഡീലിംഗ് നോക്കിയാൽ 18 മുതൽ 22 വരെ റെഗുലറായിട്ട് ചെറിയൊരു എമൗണ്ട് ആയാലും റെഗുലറായിട്ട് ഡിവിഡൻഡ് തരുന്നു. സെക്കൻഡ് സ്റ്റോക്ക് ടാറ്റ പവർ കമ്പനി. ഈ സ്റ്റോക്ക് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 222 rupees, ROC 7 ആൻഡ് ബുക്ക് വാല്യൂ 66 ആൻഡ് സ്റ്റോക്കിൻ്റെ PE 41 ആൻഡ് ഇവർ നല്ല ഡിവിഡൻഡ് തരുന്ന ഒരു കമ്പനിയാണ്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്. അതർ ഇൻകത്തിലുള്ള ഏർണിങ്സ് കൂടി, പിന്നെ സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കാട്ടി 3 times ട്രേഡ് ചെയ്യുന്നു. പൂർ സെയിൽസ് ഗ്രോത്ത് ആയി എന്നുള്ളതാണ്. ബട്ട് പവർ ജനറേഷനിൽ 5th place വരുന്നു. ഗ്രോയിങ് സ്റ്റോക്കാണ്. ലോങ് ടേമിൽ നമുക്ക് നല്ല റിട്ടേൺസ് വരും. സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉയർന്നിട്ടുണ്ട്. 10 years ഡേറ്റ നോക്കിയാലും ബെറ്റർ ആയിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് ഉയർന്നിട്ടുണ്ട്. റിസോഴ്സും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും കുഴപ്പമില്ല. സോ സെക്കൻഡ് സ്റ്റോക്ക് 300 rupees താഴെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ, ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് ടാറ്റ പവർ കമ്പനി. ആൻഡ് ലാർജ് ക്യാപ് ആൻഡ് മോഡറേറ്റ് റിസ്ക്. മാക്സിമം റിട്ടേൺസ് വരുന്നത് 2700. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാലും ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം ഉയർന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡിംഗ്, 2017 മുതൽ 2021 വരെ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. തേർഡ് സ്റ്റോക്ക് ജ്യോതി ലാബ്സ് ആണ്. 136 rupees ട്രേഡ് ചെയ്യുന്നു. ആൻഡ് ROC 18 ഉണ്ട്. PE 32. ഡെപ്റ്റ് ഫ്രീ, നല്ല ഡിവിഡൻഡ് പേ ഔട്ട് 64%. FMCG 5th place വരുന്നു. സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആണ്. റിസർവ്സും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റും ഉയർന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്ററായിട്ട് ലോങ് ടേമിന് നല്ല റിട്ടേൺസ് തരാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ജ്യോതി ലാബ്സ്. സോ മാക്സിമം റിട്ടേൺസ് ജ്യോതി ലാബ് 236 ആണ്. സ്മോൾ ക്യാപ്പ്, ലോ റിസ്ക് ആണ്. സോറി, ഹൈ റിസ്ക് ആണ്. 83% ബൈ റെക്കമെൻഡേഷൻ. ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം ഒക്കെ ഉയർന്നിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഈൽഡിങ്ങും കുഴപ്പമില്ല. 2017 മുതൽ 2021 വരെ 4 rupees ഹയർ ഡിവിഡൻഡ് ഒക്കെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എസ്റ്റർ ഇൻഡസ്ട്രീസ്. 300 rupees താഴെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ROC 32 ഉണ്ട്. PE വളരെ കുറവാണ്. ബുക്ക് വാല്യൂ 68. നല്ല CAGR ഗ്രോത്ത് ഉണ്ട്. 93% CAGR ഗ്രോത്ത്. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് 18% ഉണ്ട്. പിന്നെ സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല ഉയർന്നിട്ടുണ്ട്. 10 years ഡേറ്റ നോക്കിയാലും CAGR ഗ്രോത്ത് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ റിസർവ്സും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റും ഉയർന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്ററാണ്. സോ ഓവറോൾ ആയിട്ട് ഈ നാല് സ്റ്റോക്കുകളും നമുക്ക് ലോങ് ടേമിന് 300 rupees താഴെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. ഈ വീഡിയോ പ്രയോജനമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരും.
കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ മലയാളം ഷെയറിൻ്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സുകൾ ന്യൂസുകളൊക്കെ ലഭിക്കും. അപ്പോൾ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ മെയിൻലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ഇവിടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വേറെ ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.